മാസങ്ങളായി തുടരുന്ന മഴയിൽ ഇടുക്കി ജില്ലയിലെ കർഷകർ ദുരിതത്തിലായി. കൊക്കോയ്ക്കും ജാതിക്കും ഒക്കെ മഴ മൂലം ഉൽപാദനം തീരെ കുറഞ്ഞതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഒരു കിലോ കൊക്കോയ്ക്ക് 23 രൂപ കിട്ടിയിരുന്നിടത്ത് ഇപ്പോൾ 54 രൂപ വിലയുണ്ട്. പക്ഷേ ഇതിന്റെ ഗുണം അനുഭവിക്കാൻ കർഷകന് യോഗമില്ല. മാസങ്ങളായി മഴ തുടരുന്നതിനാൽ കൊക്കോ ചെടികളിൽ അധികവും പൂക്കുകയോ കായ്ക്കുകയോ ചെയ്യുന്നില്ല. ഇതുമൂലം കൊക്കോ ഉൽപാദനത്തിൽ 80% കുറവുണ്ടായതാണ് ജില്ലയിലെ കർഷകരുടെ അന്നം മുട്ടിച്ചിരിക്കുന്നത്. അരി വാങ്ങുന്ന പ്രശ്നം ഈ കൊക്കോയും കൊണ്ടാകും. വ്യാപകമായിട്ട് ഇങ്ങനെ കൊക്കോ പനിപ്പൂർ കീടും കാരണം ഇപ്രാവശ്യം ഞങ്ങൾക്ക് ആകെപ്പാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലാണ്. 50% ഉൽപാദനം കുറഞ്ഞതിനൊപ്പം ജാതിക്കയ്ക്ക് ഈ വർഷം വിലയിടിഞ്ഞതും കർഷകരെ തകർത്തിരിക്കുന്നു. ഈ കൊല്ലം ജാതിക്ക വളരെ കുറവാണ്, വിലയില്ല, ഉൽപാദനവും കുറവാണ്. ഈ കൊല്ലം ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ. കഴിഞ്ഞ വർഷം കിലോയ്ക്ക് 440 കിട്ടിയിരുന്ന ജാതിക്കയുടെ വില 300 രൂപയായും 1600 രൂപ കിട്ടിയിരുന്ന പത്രിയുടെ വില 1050 കുറഞ്ഞിരിക്കുന്നത്. ഉൽപാദനക്കുറവിനൊപ്പം ഉണ്ടായിരിക്കുന്ന വിലയിടിവ് തടയാനെങ്കിലും സർക്കാർ നടപടിയെടുക്കണമെന്ന് കർഷകർ അഭ്യർത്ഥിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.